ഡോക്ടർ നോക്കൂ, ഈ ബാബു മല ഇറങ്ങി താഴേക്ക് അദ്ദേഹത്തിനെ എത്തിക്കുമ്പോൾ, മലയിൽ നിന്ന് തിരിച്ചെത്തിക്കുമ്പോൾ എല്ലാ തരത്തിലുമുള്ള അദ്ദേഹത്തിന് ചികിത്സ ഉറപ്പാക്കാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നു. ഒപ്പം ഒരു സൈക്കാട്രിസ്റ്റിനെയും സ്ഥലത്ത് ആശുപത്രിയിൽ ഒരുക്കിയിരുന്നു. ഇതിനായി ബാബുവിന് പെട്ടെന്ന് തന്നെ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ആ തരത്തിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ. പക്ഷേ ഈ ഒരു ദൗത്യത്തിൽ സേനയുൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ ഏറ്റവും അധികം അഭിനന്ദിച്ചതും എടുത്തു പറഞ്ഞതും ബാബുവിൻ്റെ മനോധൈര്യത്തെ പറ്റിയാണ്. ഇത്തരത്തിൽ മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ഒരു 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പിടിച്ചു നിന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു മനോധൈര്യം, ആ സമയത്ത് അദ്ദേഹം സ്വീകരിച്ച ആ ഒരു ആത്മവിശ്വാസമൊക്കെ, അതിനെ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ പിടിച്ചു നിൽക്കാനാവുക ഒരാൾക്ക്? ഇവിടെ ബാബു എന്ന പയ്യൻ വളരെ നിഷ്കളങ്കനായിട്ടാണ് സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു പയ്യൻ്റെ നിഷ്കളങ്കതയാണ്. പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും നടത്താതെ പിന്നെ പോവുകയാണ്. അതേക്കുറിച്ചിട്ട് മറ്റ് വരും വരായികളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നില്ല, അങ്ങനെ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നിഷ്കളങ്കനായ ഒരു പയ്യൻ്റെ മാനസികാവസ്ഥയാണ് ബാബുവിനെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ബാബു ഇതിൽ ഇത് തിരിച്ചിറങ്ങുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തിരിച്ചിറങ്ങുമ്പോഴാണ് കാല് തന്നി വഴുതി വീണ് ഇങ്ങനെ ഒരു ഗുഹ പോലുള്ള ഭാഗത്തേക്ക് വന്നതെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഘട്ടത്തിൽ ബാബു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടാണ്. രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് ഇതിൽ. ഒന്ന്, ബാബുവിൻ്റെ ഈ പ്ലാനിംഗ് ഇല്ലാത്ത യാത്രയെ നമ്മൾ അംഗീകരിക്കുന്നില്ല, പ്ലാനിംഗ് ഇല്ലാത്ത യാത്രയെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ബാബുവിൻ്റെ ഒരു നിഷ്കളങ്ക മനോഭാവമാണ് അവിടെ വെളിവാകുന്നത്. രണ്ടാമത്, ബാബു ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടുപോയ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ബാബു വളരെ വളരെ ആത്മസംയമനത്തോടുകൂടി ധൈര്യമായിട്ട് ആ പ്രതിസന്ധിയെ നേരിടാനായിട്ട് ബാബു ശ്രമിച്ചു. മാത്രമല്ല, ബാബുവിന് ഈ സിസ്റ്റത്തിൽ ഇപ്പം ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചപ്പം അവർ വന്ന് ബാബുവിനെ രക്ഷിക്കുമെന്നുള്ള ഒരു മനോഭാവം, ബാബുവിനൊരു ശുഭാപ്തി വിശ്വാസം ബാബുവിനുണ്ടായിരുന്നു എന്നുള്ളതും ബാബു പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടുപോയാൽ എങ്ങനെയാണ് ഒരു പയ്യൻ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നതിനെ സംബന്ധിച്ച് ബാബുവിൽ, ബാബുവിൻ്റെ സ്വഭാവ രീതികളും ആ പ്രതിസന്ധിയെ നേരിട്ട രീതികളും ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ ഞാൻ ഈ ബാബുവിനെ പൂർണ്ണമായും പിന്നെ 100% ഇത് കൊടുക്കുന്നില്ല. കാരണം ബാബു പ്ലാനിംഗ് ഇല്ലാതെ ഒരു യാത്ര നടത്തിയത് യഥാർത്ഥത്തിൽ മാതൃകാപരമല്ല. അത് മറ്റ് യുവാക്കൾക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കും അതൊരു ആവേശം പകരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ബാബുവിനോട് എനിക്ക് പറയാനുള്ളത്, ബാബു പറയണം ഇത്തരത്തിൽ പ്ലാനിങ്ങിൽ അല്ലാതെ പോയ യാത്ര, അത് ഞാൻ നടത്തിയ യാത്ര, മറ്റുള്ളവരും അതിൻ്റെ മാതൃക സ്വീകരിക്കരുത് എന്നുള്ളത് ബാബു ഈ യുവജനങ്ങളോട് പറയുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവർ ഇതിനു വേണ്ടി മാതൃകയായിട്ട് കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതുപോലെ നിഷ്കളങ്കമായി, അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, അതായത് ബാബു തന്നെ പറയുന്നുണ്ട് ഇത് കുട്ടികളെ ആവർത്തിക്കരുത് എന്ന് ബാബു തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം ഇത് ഏത് തരത്തിലാണ് ബാബുവിൻ്റെ ഈ ഒരു ചെയ്തി, ഏത് തരത്തിലാണ് സമൂഹത്തിനെ സ്വാധീനിക്കുക, ഇത് വീണ്ടും ചെയ്യാനാണോ ആളുകളെ പ്രേരിപ്പിക്കുക, ഏത് തരത്തിലായിരിക്കും മനുഷ്യനിത് അല്ലെങ്കിൽ കുട്ടികളെ ഉൾപ്പെടെ ഇത് സ്വാധീനിക്കുന്നത്? ഇത് പിന്നെ ബാബു ഇപ്പം രണ്ടാമത് പറയുമ്പോഴത്തേക്ക് ബാബു ഇത് മാതൃകാപരമായിട്ട് ആളുകൾ ഇത് എടുക്കരുതെന്നുള്ളത് ബാബു കൃത്യമായി പറയുന്നുണ്ട്. വളരെ നല്ലൊരു പ്രതികരണമാണ് അത്. ഇത്രയും ഇപ്പം ഈ ചെറിയ പ്രായത്തിൽ ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, അമ്മയുടെ ധൈര്യമുള്ള മകനെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഞാനിപ്പോഴും പറയുന്നത്, ആ ആദ്യത്തെ ഇതിന് ഇറങ്ങി പുറപ്പെട്ട രീതിയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ബാബു പെരുമാറിയ രീതികൾ വളരെ എല്ലാവർക്കും മാതൃകാപരമാണ്. അതിൽ എല്ലാവർക്കും പഠിക്കാനുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക്. ഇത്തരം ചെറുപ്പക്കാരിൽ ഇത്തരത്തിലുള്ള യാത്രകൾക്ക് ഇറങ്ങി പുറപ്പെടാനുള്ളൊരു മാനസികാവസ്ഥയുണ്ട്. അതിനെ നമ്മൾ ഫ്രോയിഡിൻ്റെ ഭാഷയിൽ, മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ഫ്രോയിഡിൻ്റെ ഭാഷയിൽ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ്, അല്ലെങ്കിൽ സാഹസിക മനോഭാവം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സാഹസിക മനോഭാവം ചെറുപ്പക്കാരിൽ കൂടുതലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നിലവിലുള്ള നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ നിലവിലുള്ള നിയന്ത്രണങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവർ ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു മനോഭാവം ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. മാസ് ഹിസ്റ്റീരിയ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു സ്വഭാവം പൊതുവിൽ ഇതിന്, ഇത് കണ്ടിട്ട് മാതൃകയായിട്ട് പോകാനുള്ള ഒരു സാധ്യത ചെറുപ്പക്കാരിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ പ്രകടമാകാൻ സാധ്യതയുണ്ട്.
അവരോട് തന്നെയാണ് ബാബു പറയുന്നത്, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ലാതെയും മുൻകരുതലില്ലാതെയും അല്ലെങ്കിൽ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇറങ്ങി പുറപ്പെടരുതെന്നുള്ളത്. അത് അത് അതേസമയത്ത് മറ്റുള്ളവർക്ക് ഇതിൽ രണ്ടാമത്തത് മാതൃകയായിട്ട് സ്വീകരിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ഈ മകൻ്റെ ഈ പയ്യൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവം അവിടെ പിടിച്ചു നിൽക്കാൻ ഇരുന്ന സ്വഭാവത്തിൻ്റെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശകലനം ചെയ്യാൻ പറ്റും. ആ ഒരു പിടിച്ചിരിക്കാൻ അവിടെ അങ്ങനെ ഇരുന്ന് മറ്റുള്ളവരുടെ പ്രതീക്ഷയോടെ, അതായത് പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഒരു മാനസികമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ബാബു പ്രകടിപ്പിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പിന്നെ അത് മാതൃകയായിട്ട് സ്വീകരിക്കാൻ കഴിയുന്നതാണെന്നുള്ളത് നിലവിലുള്ള സിസ്റ്റത്തിലുള്ള ഒരു വിശ്വാസം അതാണ്. ഫയർഫോഴ്സിനെ വിളിച്ചു, അല്ലെങ്കിൽ മറ്റ് റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുന്ന ആൾക്കാരെയൊക്കെ അവിടെ ഇരുന്ന് ബാബു വിളിച്ചു. അങ്ങനെ ബാബു വിളിച്ച് അങ്ങനെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ നമ്മൾ ആ പ്രതിസന്ധിയെ മറികടക്കാമെന്നുള്ള ഒരു ഒരു വളരെ ധൈര്യത്തോടു കൂടിയുള്ള ഒരു മാനസിക മനോഭാവം. ബാബു നിരന്തരം യാത്രകൾ പോകുന്ന ഒരാളൊന്നുമല്ല, യാത്ര പോകാറുണ്ട് അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഒരു പക്ഷേ എല്ലാവരുടെയും മനസ്സ് ഇങ്ങനെയൊക്കെ എല്ലാവരിലും ഒരു ബാബു ഒക്കെ ഉണ്ടാകുമോ? ബാബു ഉണ്ടാകാതെ ഇരിക്കാം. ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ അസ്ത്രപ്രജ്ഞരായി പോകുന്ന ഒരു അവസ്ഥ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ പെരുമാറണം? ഇപ്പം കയ്യിൽ ഫോണുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ വിളിക്കാനായിട്ട് തോന്നണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനത്തെ അതുകൊണ്ട് എല്ലാവരും ഒരേ ബാബുവിനെ പോലെ തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഞാൻ വളരെ ശ്രദ്ധിച്ച ബാബുവിൻ്റെ പ്രതികരണത്തിൽ സിസ്റ്റം ബാബു വിൽ ടേക്ക് കെയർ ഓഫ് മീ എന്നുള്ള ഒരു മാനസിക ധൈര്യം ബാബുവിന് ഉണ്ടായിരുന്നു. അത് ബാബു ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ അപ്പോഴും പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത് ഈ പറഞ്ഞിവിടെ ചർച്ച നടന്നത് പകല് നടന്ന ചർച്ചകളെ കുറിച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വൈകുന്നേരമായി ആശുപത്രിയിൽ നിന്ന് വന്നപ്പം. പക്ഷേ ഇതിനൊക്കെ കോസ്റ്റ് ഇടുന്നത് വളരെ തെറ്റായ പ്രവണതയാണ്. ഈ ഫേസ്ബുക്കിലൊക്കെ ഇത് ഇത്രയും രൂപ ചിലവാക്കി ബാബു ഏറ്റവും കോസ്റ്റ്ലി അഫെയറായിട്ട് മാറി എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി സിസ്റ്റം വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കോസ്റ്റ് അല്ല പ്രധാനം. ആ മനുഷ്യനെ ഏതെല്ലാം മാർഗത്തിലൂടെ ഏതെല്ലാം വഴികൾ സ്വീകരിച്ച് ഏതൊക്കെ പിന്നെ കൂട്ടായ്മയുടെ ഒരു വലിയ വിജയമാണത്. അപ്പോൾ ആ കൂട്ടായ്മയിലൂടെ ഒരു മനുഷ്യനെ ഒരു പയ്യനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രമത്തിന് വിലയിടുന്നത് യഥാർത്ഥത്തിൽ തെറ്റായ പ്രവണതയാണ്. അത്തരം പോസ്റ്റിങ്ങുകൾ ഇടുന്നതിൽ നിന്ന് മറ്റുള്ളവർ പിന്മാറണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് ബാബു ആ പ്രതിസന്ധിയെ നേരിട്ട രീതി അത് വളരെ പ്രശംസനീയമാണ്. അത് എല്ലാവർക്കും മാതൃകയായിട്ട് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പിന്നെ പക്ഷേ ആൾക്കാർ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടുപോയതിനെ സംബന്ധിച്ചിട്ടുള്ളത് ബാബുവിൻ്റെ പ്രതികരണം ഒരു മെച്ചപ്പെട്ട ഒരു പ്രതികരണമായിട്ട് നമുക്ക് പിന്നെ സ്വഭാവം കാണാം. ബാബുവിനെ എതിരെ പറയുന്നത് എന്നുള്ളതാണ്, ബാബുവിനെ നമ്മൾ ഇനി ഒരു മനോവിഷമത്തിലേക്ക് ആക്കേണ്ട, ഒരു ചെറിയ കൂട്ടം ആളുകൾ മാത്രമാണ്. അത് എല്ലാ എന്തും സംഭവം ഉണ്ടായാലും വിമർശിക്കുന്നവരുണ്ടാകും, അതിനെ അങ്ങനെ തന്നെ കാണുക.